ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ബജിയാണ്, ചേമ്പ് ബജി. കണ്ടിച്ചേമ്പ് കൊണ്ട് ഒരു സൂപ്പർ ബജിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് കണ്ടിച്ചേമ്പാണ്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. ഒരുത്തർക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം. ഇതിൽ മാവ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 1/2 ബൗൾ കടലപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ചെറിയ ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണിത്. അധികം വെള്ളം പാടില്ല. ഇതായിരിക്കും അവിടെ കൺസിസ്റ്റൻസി. ഇത് നമുക്ക് ഓരോന്നും അതിനകത്ത് മുക്കി പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ കണ്ടിച്ചേമ്പിൻ്റെ കഷ്ണങ്ങളും ഈ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. തീ കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിലുള്ളതൊന്നും വേവില്ല. നമ്മൾ വേവിക്കാണ്ടല്ലേ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബജി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് കോരിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത ബാച്ച് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ബാക്കിയും കൂടി നമുക്ക് ഇങ്ങനെ വറുത്ത് കോരി എടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ടിച്ചേമ്പ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് കൂടെ നല്ലൊരു സൂപ്പർ ചമ്മന്തിയും ഉണ്ട്. ആ ചമ്മന്തിക്ക് ഞാൻ എടുത്തേക്കുന്നത് തക്കാളി, 1 തക്കാളി, 1 സവാള, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചമ്മന്തി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബജിയാണ് കണ്ടിച്ചേമ്പ് ബജി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.